ഹലോ ഓക്കെ സാർ. എന്നെ അങ്ങോട്ട് വരുത്തുക നീ. എന്തിനാ അമ്മ ഇങ്ങനെ സഹിക്കുന്നേ? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഫോൺ വെച്ചേ. എടാ സാമേ, വാ ഒരു പപ്പു വിളിക്കും. സുഖം തന്നെ. എന്തോ ഇപ്പൊ പരിപാടി? ഓ, ജോലിയാണ്. വൻ സീന. ബോക്സിംഗ് ഒക്കെ കണ്ട്? ബോക്സിംഗ് എന്താടാ? മോനെ, സാമേ, മോനെ രാത്രി പോയി സെക്യൂരിറ്റി വരും. ആ ശരി ശരി, ഓക്കെ. അതെ മോനെ, സാറിന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ നാളെ മൊത്തം ഞാൻ കേൾക്കും. ഒന്ന് പറഞ്ഞേക്കണേ, മറക്കല്ലേ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. നീയായിരുന്നോ? കയറി ബാ.
ഒരു സ്റ്റോറി ഞാൻ മടക്കുന്നുണ്ടല്ലോ. ആ മെന്റൽ ഹോസ്പിറ്റലിലെ ചാടി കേസ് അല്ലേ? ഹി ഈസ് പ്രോബബ്ലി ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കേസ് ദാറ്റ് ഐവ് എവർ വർക്ക്ഡ് ഓൺ. അതെന്താ? വെൽ, അവൻ മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. യു നോ വൈ? സീരിയൽ കില്ലർ മാറ്റോ ആണോ? നോ, ലെറ്റ്സ് ജസ്റ്റ് സേ ഹി നീഡ്സ് സം ട്രിഗേഴ്സ്. താരാരാടോ സാർ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പുതിയ സെക്യൂരിറ്റി ആണ്? തന്റെ യൂണിഫോം എവിടെ സാർ? ഇപ്പൊ എത്തിയേ ഉള്ളൂ. ശരി സാർ, ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്താടോ സാർ, എന്നെ തോമസാന ഫ്ലാറ്റിലേക്ക് ആക്കി തരാവോ? സാറിനെ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി പോയിട്ട് വാ. സാർ ഇപ്പൊ ഒരു മിനിറ്റ്. സാർ പോവാ, സാർ പോവാ. ഞാനത് ഈ ഫോണൊന്ന് ചാർജിന് വെച്ചിട്ട് വരാം. അപ്പൊ തോമസാന്റെ ഫ്ലോറോ? അത് പത്താം നിലയില. ഞാൻ ആദ്യം ഇതുകൊണ്ട് കുത്തിയിട്ടിട്ട് വരാം. അപ്പൊ ഞാൻ ഇതുകൊണ്ട് വച്ചിട്ട് വരാം, താ മേളിലേക്ക് വെക്കോ. അവൻ്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവമാണ്. അവൻ്റെ വളർത്തച്ഛൻ അവൻ്റെ സ്വന്തം അനിയനെ കൊല്ലുന്ന കാഴ്ച കണ്ടുവാണ്. അങ്ങേരൊരു സ്കിസോഫ്രീനിക് പേഷ്യൻ്റ് ആയിരുന്നു. മോനെ, ഇതാരും അറിയരുത്. ഇത് ഇത് നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കണം കേട്ടോ. ഐ എം ഷുവർ അന്ന് ആ സംഭവത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തെങ്കിലും മ്യൂസിക് ആകാം, അല്ലെങ്കിൽ അങ്ങേര് പറഞ്ഞ എന്തെങ്കിലും കാര്യമാകാം, ഇതെല്ലാം ഓരോരോ ട്രിഗേഴ്സാണ്. അങ്ങനെ ഒരു ട്രിഗർ നീ കൊടുത്താൽ പിന്നെ നിന്നെ കാണുന്നത് അവൻ്റെ അച്ഛനായിട്ടായിരിക്കും. ആൻഡ് ദെൻ ഹി മൈ ട്രൈ ടു കിൽ യു. ട്രിഗേഴ്സ്? എന്ത് ട്രിഗേഴ്സ്? നിക്ക്. എന്താണ് അവന്റെ അസുഖം? സിമ്പിൾ ടേംസിൽ പറഞ്ഞ സ്കിസോഫ്രീനിയ. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് റോങ്. പിന്നീടാണ് ഞാൻ അവന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ പറ്റി അറിയുന്നത്. ആൻഡ് ദെൻ ഐ കൺഫേംഡ് ഇറ്റ്. ഫ്രെഗോളി സിൻഡ്രോം. ഹലോ, ഇത് മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഇന്നൊരു കൊലപാതകം നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇന്നൊന്നും നടന്നില്ലെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. മിണ്ടരുത്, മിണ്ടിയെ കൊന്നളയും. ആദ്യമൊക്കെ എന്നോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യത്തെ പറ്റിയൊക്കെ എന്നോട് പറയുന്നത്. കോടതി വിചാരണ സമയത്ത് എന്നോട് മാത്രം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഒരിക്കലും എന്നോട് മിണ്ടിയിട്ടില്ല. എന്നോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ ആയിരുന്നു. മാഡം, ഈ ട്രിഗേഴ്സ് എല്ലാം ഭയങ്കര കോമൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ എപ്പോഴും ഒരു കൊലപാതകം ചെയ്യേണ്ടിയായിരുന്നു. Yes, every murderer has a tipping point, the ultimate trigger. അതന്നായിരുന്നു.
And that was his first murder. അന്ന് രാത്രി ആ സെക്യൂരിറ്റി കത്തിയും വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉറപ്പായിട്ടും അവൻ അവൻ്റെ അച്ഛനെ ഓർമ്മ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ല അന്ന് അവന് കിട്ടിയ ട്രിഗേഴ്സ്. ഹലോ, അത് പിന്നെ അത് ഫോൺ വെച്ചേ. ചിലപ്പോ ഒരു സൈക്കിക് സ്റ്റേറ്റ് വരെ എത്തിക്കാണും. ഇല്ലാത്തതൊക്കെ കണ്ടെന്നും വരാം. ഡോക്ടർ, ആ സെക്യൂരിറ്റി ശരിക്കും ആരായിരുന്നു? ഒരു കള്ളനായിരിക്കാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. മാഡം, ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ് ഫോർ ദ സ്റ്റോറി. അവൻ തന്നെയാണ് അവൻ്റെ അച്ഛനെ കൊന്നതും. ഹിസ് തേർഡ് മേർഡർ. അതിനുശേഷമാണ് അവനെ അറസ്റ്റ് ചെയ്തത്. ആദ്യമൊക്കെ ആൾ ഭയങ്കര നോർമൽ ആയിരുന്നു. ബട്ട് വൺ ഇയർ ബാക്ക് ആൾ ആകെ മാറി. എപ്പോഴും ഒറ്റയ്ക്ക്, ആരോടും മിണ്ടില്ല. അവൻ രക്ഷപ്പെട്ട ശേഷവും ഞാൻ അവൻ്റെ സെല്ല് പരിശോധിച്ചു. ആൻഡ് ഐ ഫൗണ്ട് സംതിങ്. ആരുടെയാണെന്നറിയില്ല, ആകെ കുത്തിവരച്ചൊരു ഫോട്ടോ. എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അവൻ വെറുതെ അല്ല ജയിലിൽ കയറിയത്. ഹി ഹാസ് എ ടാർഗറ്റ്. കിട്ടി. ഇപ്പോടെ അല്ല ചോദിച്ചതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീയാണ് കൊലപാതകമെങ്കിൽ നീ ഇപ്പൊ എന്ത് ചെയ്യും? സപ്പോസ് നീ ആണെങ്കിൽ നീ ഇപ്പൊ എവിടെ പോകും? Like a river flows surely to the sea, darling, so it goes. Some things are meant to be. Take my hand, doctor. Take my whole. For us.